ത്തിലെ യുവനടിമാരിൽ ശ്രദ്ധേയാണ് മറീന മൈക്കിൾ മോഡലിംഗിലൂടെ സിനിമയിലെത്തിയ മെറീന ഇതിനോടകം തന്നെ നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മെറീനയുടെ ജീവിതകഥയും ഒരിക്കൽ വൈറലായി മാറിയിരുന്നു മുമ്പൊരിക്കൽ മോഡലിംഗിന്റെ പേരിലുള്ള തട്ടിപ്പിൽ നിന്നും താൻ രക്ഷപ്പെട്ടതിനെക്കുറിച്ച് കുറിച്ച് മറീന വെളിപ്പെടുത്തിയിട്ടുണ്ട് പരസ്യ ചിത്രീകരണത്തിനെന്ന പേരിൽ വിളിച്ചു വരുത്തി ചതിക്കാൻ ശ്രമിച്ചുവെന്നും ദൈവാനുഗ്രഹം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും മെറീന സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞിരുന്നു ഒരു ജ്വല്ലറിയുടെ പരസ്യമുണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു കോൾ വന്നു അടുത്ത ദിവസമാണ് ലാസ്റ്റ് മിനിറ്റിൽ ആർട്ടിസ്റ്റ് പിന്മാറി അതിനാൽ ഞാൻ പറഞ്ഞ പ്രതിഫലമൊക്കെ അവർ ഓക്കേ പറഞ്ഞു ഒരു ദിവസത്തെ ജോലിയായിരുന്നു ഞാൻ സമ്മതിച്ചു അടുത്ത ദിവസം രാവിലെ മുതൽ ഞാൻ കാത്തു നിൽക്കുകയാണ് എന്നെ വിളിച്ച വ്യക്തി ആദ്യം പറഞ്ഞത് ഫ്ലാറ്റിലേക്ക് പോകാമെന്നായിരുന്നു ഞാൻ കൊച്ചിയിൽ തന്നെയാണുള്ളത് ഷൂട്ട് നടക്കുന്നതും കൊച്ചിയിൽ തന്നെയാണ് ഞാൻ നേരെ വന്നോളാമെന്ന് പറഞ്ഞു ഏഴ് മണി മുതൽ ഞാൻ കാത്തു നിൽക്കുകയാണ് സാധാരണ പോകുമ്പോൾ എവിടെയാണ് ഷൂട്ടെന്നൊക്കെ അമ്മയോട് പറഞ്ഞിട്ടാണ് പോകാറുള്ളത് എവിടെയാണ് ഷൂട്ടെന്ന് ചോദിച്ചിട്ട് ഇയാൾ പറയുന്നില്ല രണ്ടു മണിക്കൂറൊക്കെ എടുത്തിട്ട് ഒരു സ്ഥലം പറഞ്ഞു ആ സ്ഥലത്ത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞ് പിന്നെയും അരമണിക്കൂർ കാത്തു നിർത്തിയെന്നും മെറീന പറയുന്നു കലൂറാണ് തോന്നുന്നു പറഞ്ഞത് ഞാൻ അവിടെയുണ്ടെന്ന് പറഞ്ഞു സ്റ്റുഡിയോ ഏതാണെന്ന് ഞാനിപ്പോൾ പറയാമെന്ന് അയാൾ പറഞ്ഞ് ഫോൺ വെച്ചു പിന്നെയും കാത്തിരിപ്പായി രാവിലെ പത്ത് മണിവരെ ഞാൻ കാത്തു നിന്നു അടുത്ത ദിവസം കോഴിക്കോട് എത്തേണ്ട തിരക്കുണ്ടായിരുന്നു അതിനാൽ ഇത് നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ റിജക്റ്റ് ചെയ്ത് ഞാൻ പോയെന്നും മറീന പറയുന്നു കോഴിക്കോടേക്കുള്ള ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഞാൻ അയച്ച മെസ്സേജ് അയാൾ മറ്റൊരു കുട്ടിയെ കൺവിൻസ് ചെയ്യാൻ ഉപയോഗിക്കുമെന്ന് തോന്നി ഇത് കാണിച്ചിട്ട് ഇവൾ ലാസ്റ്റ് മിനിറ്റിൽ പോയി എന്ന് പറയാൻ പറ്റുമല്ലോ എന്നാണ് മെറീന ചോദിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ എന്ന് കരുതിയാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിലിട്ടത് പിന്നീട് മീഡിയയിലുള്ള എൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞു അവരാണത് വാർത്തയാക്കിയതെന്നും മെറീന പറയുന്നു എനിക്ക് മനസ്സിലായിടത്തോളം ഈ സമൂഹത്തിൽ നമ്മൾ അത്ര സുരക്ഷിതരല്ല എന്നും മെറീന തുറന്നു പറയുന്നുണ്ട് അതിൻ്റെ കാരണവും മെറീന വിശദീകരിക്കുന്നുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ പരാതിപ്പെട്ടുവെങ്കിലും കാര്യമായി തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്നാണ് മറീന പറയുന്നത് ഞാനൊരു പരാതി കൊടുത്തു അസിസ്റ്റന്റ് കമ്മീഷണറെ പോയി കണ്ടു പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അയാളെ വേറെ ആളുകൾ പറ്റിച്ചതാണെന്നാണ് പറഞ്ഞത് അയാൾ വിളിച്ച ആരും ഫോൺ ഫോണെടുത്തില്ല കേസിലൊരു നടപടിയും ഉണ്ടായില്ല എൻ്റെ ഒന്നോ രണ്ടോ ആഴ്ച പോയി എന്നാണ് കേസിനെക്കുറിച്ച് മറീന പറയുന്നത് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നും മറീന പറയുന്നുണ്ട് അത്യാവശ്യം ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു ജ്വല്ലറിയുടെ പേരായിരുന്നു അവർ പറഞ്ഞത് കോഴിക്കോടേക്കുള്ള യാത്രക്കിടെ ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചു എന്നാൽ തങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു പരസ്യം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഇനി ഒരു മൂന്നു നാല് മാസത്തേക്ക് പോലും ചെയ്യുന്നില്ലെന്നാണ് അവർ പറഞ്ഞതെന്നും മറീന വെളിപ്പെടുത്തുന്നുണ്ട്